നമസ്കാരം ഓരോ കാലവർഷത്തിലും ആശങ്കയായി മാറുകയാണ് മുല്ലപ്പെരിയാർ ഡാം കേരളീയർക്ക് മുല്ലപ്പെരിയാറിൻ്റെ സുരക്ഷ എന്ന് പറയുന്നത് കേരളത്തിലെ മുപ്പത്തിയഞ്ച് ലക്ഷം പേരുടെ സുരക്ഷയാണ് കേരളീയരെ സംബന്ധിച്ചിടത്തോളം ഇതിൽ രാഷ്ട്രീയമില്ല അങ്ങനെ രാഷ്ട്രീയമില്ലാത്തത് കൊണ്ടാണ് ഡി എം കെയുടെ ഇടുക്കി ജില്ലാ ഘടകവും മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം വേണമെന്ന ആവശ്യം ഇപ്പോൾ മുന്നോട്ട് വെച്ചത് പുതിയ ഡാം എന്ന ആവശ്യം പാർട്ടി നേതാവും തമിഴ്നാട് മുഖ്യമന്ത്രിയുമായ സ്റ്റാലിനെ അറിയിക്കാനാണ് തീരുമാനം മുല്ലപ്പെരിയാർ വിഷയത്തിൽ ആദ്യമായാണ് ഡി എം കെ കേരള ഘടകം അഭിപ്രായം പറയുന്നത് അടുത്ത ആഴ്ച സ്റ്റാലിനുമായി കൂടിക്കാഴ്ചയ്ക്ക് അനുമതി ലഭിച്ചതായി ഡി എം കെ ജില്ലാ സെക്രട്ടറി ഫിലിപ്പ് എബ്രഹാം പറഞ്ഞു തമിഴ്നാട് ദൗർഭാഗ്യവശാൽ സുപ്രീം കോടതിയിൽ പറഞ്ഞത് ഈ ആശങ്കകളൊക്കെ കേരളത്തിന്റെ അടവാണ് നൂറ്റി അടിയിൽ നിന്ന് താഴെ വെള്ളം നിലനിർത്താനാണ് ഇതൊക്കെ പറയുന്നത് തമിഴ്നാട്ടിലെ രാഷ്ട്രീയ മേലാളന്മാരോട് പറയാനുള്ളത് നിങ്ങൾ കേരളം പറയുന്നത് കേൾക്കേണ്ട വളരെ വിശ്വാസ്യുള്ള ഏജൻസികളുടെ പഠനങ്ങൾ എന്താണ് പറയാനുള്ളത് എന്ന് നോക്കൂ യു എനിന്റെ അഭിപ്രായം എന്താണെന്ന് നോക്കൂ നൂറ്റി ഇരുപത്തിയാറ് വർഷത്തോളം പഴക്കമുള്ള ഡാം അപകടത്തിലാണെന്ന് യു എൻ പറയുന്നു ഭൂചലന സാധ്യതയുള്ള സ്ഥലത്താണ് ഡാം ഉള്ളത് എന്നത് അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നു ഈ ഡാമിന്റെ ലൈഫ് സ്പാനായി കണക്കാക്കിയത് അമ്പത് വർഷമാണ് ഈ വസ്തുതകളൊക്കെ തമിഴ്നാട്ടിലെ അധികാരസ്ഥാനത്തിരിക്കുന്നവർ കണക്കാക്കണം അതേസമയം നിലവിൽ മുല്ലപ്പെരിയാറിൽ മൂന്ന് സ്പിൽവേ ഷട്ടറുകൾ ഉയർത്തിയിരിക്കുകയാണ് വെള്ളിയാഴ്ച രാത്രിയോടെയാണ് മൂന്നാമത്തെ ഷട്ടറും ഉയർത്തിയത് മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ഇൻഫ്ലോ കുറയുന്നില്ലെന്നും കൂടുതൽ വെള്ളം തമിഴ്നാട് കൊണ്ടുപോകണമെന്നും മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞു റൂൾ കറവിലേക്ക് ജലനിരപ്പ് എത്തിക്കണം റൂൾ കറവിലേക്ക് എത്തിക്കാത്തത് ആശങ്ക ഉണ്ടാക്കുന്നുണ്ട് എന്നും അദ്ദേഹം പറഞ്ഞു മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ നിന്നും ഇടുക്കിയിലേക്ക് തുറന്നുവിടുന്ന വെള്ളത്തിന്റെ അളവ് ഇന്നലെ രാത്രിയോടെ വർദ്ധിപ്പിച്ചിരുന്നു ഇന്നലെ രാവിലെ മൂന്നാമത്തെയും നാലാമത്തെയും ഷട്ടറുകളാണ് തുറന്നത് രാത്രി ഒൻപത് മണിക്ക് രണ്ടാമത്തെ ഷട്ടറും മുപ്പത് സെന്റിമീറ്റർ ഉയർത്തി ഇതേ തുടർന്ന് ഇരു സംസ്ഥാനങ്ങളിലെയും ചീഫ് എഞ്ചിനീയർ തലത്തിൽ ചർച്ച നടത്തി ഇതേ തുടർന്നാണ് കൂടുതൽ വെള്ളം തുറന്നുവിടാൻ തീരുമാനമായത് വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്